അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹൈ കാഗ്രേഷൻസ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് സ്ലിറ്റുള്ള ചുരിദാറിൻ്റെ മെഷർമെൻറ്റാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു മുമ്പുള്ള ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ചുരിദാറിൻ്റെ മെഷർമെൻറ്റ്, സ്ലിറ്റില്ലാത്ത ചുരിദാറിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിലാകെ സ്ലിറ്റിൻ്റെ ഭാഗം മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. എന്നാലും ഞാൻ പിന്നെയും കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ലെങ്ത്തിൻ്റെ കൂടെ, ലെങ്ത്ത് ഇവിടെ 45 കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ മുകൾ ഭാഗത്ത് 1/2 പോകും, താഴ്ഭാഗത്ത് 1 1/2 എടുക്കാം. ഞാനിവിടെ 1/2 എടുക്കുന്നത്. ആൻസർ 47. പിന്നെ ഇത് ഷോൾഡറാണ്, ഷോൾഡർ 16 കിട്ടിയിരിക്കുന്നത്, ഡിവൈഡ് ബൈ 2. അപ്പോൾ 8 കിട്ടും, 8 തന്നെ എടുക്കാൻ പാടില്ല ഷോൾഡർ, കാരണം ചിലപ്പോൾ ഷോൾഡർ ഇടിഞ്ഞിങ്ങനെ വീഴും, പിന്നെ കഴുത്ത് മലം നോക്കും, അങ്ങനത്തെയൊക്കെ മിസ്റ്റേക്ക് വരും. അപ്പം അതിൽ നിന്നൊരു 1/2 മൈനസ് ചെയ്യണം. അത് ബാക്ക് ഇറക്കുന്നുണ്ടെങ്കിലും മാത്രം. അതായത് എപ്പോഴും ചുരിദാറിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നത് കൈക്കുഴി, കഴുത്ത് അതൊക്കെയാണ്. അതൊക്കെ ഓക്കെ ആയാൽ മാത്രമേ ചുരിദാറിൻ്റെ നെക്ക് ഓക്കെ ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു 1/2 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് 6/2. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ നെക്ക് ബ്രെത്ത് മാറും, നെക്ക് ലെങ്ത്ത് മാറും, പിന്നെ ബാക്ക് നെക്ക് ലെങ്ത്ത് മാറും. അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിക്കും. അത് കഴിഞ്ഞിട്ട് ആം ഹോളാണ് വേണ്ടത്. ബോഡിയിലെ കൈക്കുഴി ചെസ്റ്റ് ബ്രെത്തിൻ്റെ 1/8 ഭാഗം പ്ലസ് 1/2 1 1/2 2 2.5. അപ്പോൾ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് തുണി വെട്ടുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ 41/8 ഭാഗം. അപ്പോൾ 5.1 കിട്ടുന്നത്. 5 എടുത്താലും കുഴപ്പമില്ല, പ്ലസ് 1 ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ 6 കൈക്കുഴി കിട്ടിയിരിക്കുന്നത്. ചിലപ്പോൾ മാറും, കൈവണ്ണം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറും. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. ഇനി അടുത്തത് ചെസ്റ്റ് ബ്രെത്ത് നെഞ്ചുവണ്ണം. 41/4 ഭാഗമാണ് ആദ്യം എടുക്കേണ്ടത്. അപ്പോൾ അത് 10 1/2 കൂടെ പ്ലസ് 1 ലൂസ് കൂട്ടുന്നത്, പ്ലസ് 1 സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നല്ലോണം ഒന്നും കൂടി ഇറുകി പിടിച്ചിരിക്കുന്ന ടേപ്പിലിടണം എന്നുണ്ടെങ്കിൽ ഇവിടെ 3/4 ലൂസാക്കും, എന്നിട്ട് 1/4 സ്റ്റിച്ചും ചെയ്യും. ഈ സ്റ്റിച്ചിങ് തമ്മിലാണ് വ്യത്യാസപ്പെടുത്തി കളിക്കുന്നത്. അപ്പോൾ 10.5 + 1 + 1 ആൻസർ 12. ഇനി അടുത്തത് വേസ്റ്റ് ലെങ്ത്ത്. 13 അരവണ്ണത്തിൻ്റെ ഇറക്കം. ആ 13 ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഇനി അടുത്തത് വേസ്റ്റ് ബ്രെത്ത്, അരവണ്ണത്തിൻ്റെ വീതി. 35 കിട്ടിയത്. അതിൻ്റെ 1/4 ഭാഗം, 8 1/4 പ്ലസ് ഈ മുകൾ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെയാണ് 1 ലൂസ് 1 സ്റ്റിച്ച്. പത്തേ 1/4 ആൻസർ. ടേപ്പിൽ നല്ലവണ്ണം പിടിച്ചെടുത്താൽ മാത്രമേ നമ്മുടെ അരവണ്ണമൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് അളവിൽ തന്നെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് അളവെടുക്കുന്നതെന്നൊക്കെ. ഇനി സീറ്റ് ലെങ്ത്ത് 18 അത് ഡയറക്റ്റ് എഴുതിയാൽ മതി. പിന്നെ സീറ്റ് ബ്രെത്ത്, സീറ്റ് വീതി 43/4 ഭാഗം, 10 1/4 ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. പ്ലസ് ഇവിടെ വരുമ്പോൾ മാത്രം ഒന്ന് വ്യത്യാസപ്പെടും, 1/2 ലൂസേ ഇവിടെ എടുക്കുള്ളൂ, പ്ലസ് 1 സ്റ്റിച്ചും ചെയ്യും. അല്ലെങ്കിൽ അവിടെ അങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും തയ്ച്ചു വരുമ്പോൾ. ആൻസർ 12 1/4. ഇനി ബോട്ടം ബ്രെത്ത്, താഴത്തെ വീതി. ഇവിടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത്, ഈ 12 1/4 കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ കൂടെ 1 സ്റ്റിച്ച് ചെയ്യണം. ഒന്നെടുക്കാം, ചിലവർക്ക് സ്ലിറ്റിൻ്റെ ഭാഗം വീതി കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ 1.5 എടുക്കാം, 2 എടുക്കാം, അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെടുത്തി എടുക്കാം. ആൻസർ 13 1/4. ഇനി നെക്ക് ബ്രെത്ത്, കഴുത്ത് വീതി. അത്
ഞാനിവിടെ 3 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് ഓരോരുത്തരുടെ വണ്ണത്തിനനുസരിച്ച് ഈ നെക്ക് ബ്രെത്ത്, നെക്ക് ലെങ്ത്, ബാക്ക് നെക്ക് ലെങ്ത് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ബാക്ക് നെക്ക് ലെങ്ത് 5-ൽ കൂടുതൽ എടുക്കുമ്പോഴാണ് കൈക്കുഴി കുറയും. അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ വ്യത്യാസപ്പെട്ടും കൊണ്ടിരിക്കും. അതപ്പോൾ ഒരുപാട് വെട്ടിക്കഴിയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്നുള്ളത്. ഇനി നെക്ക് ലെങ്ത്ത് ഫ്രണ്ടിലാണ് എടുക്കുന്നത്, അത് 6 ഇഞ്ചാണ് എടുക്കുന്നത്. മുൻവശത്തെ കഴുത്തിറക്കമാണിത്. ബാക്ക് നെക്ക് ലെങ്ത്ത് ഒരു 4.5 ഇഞ്ചാണ് എടുക്കുന്നത്. 5-ൽ കൂടുമ്പോൾ ഷോൾഡർ കുറക്കേണ്ടി വരും. ഷോൾഡർ നമുക്ക് 6.5 ഇഞ്ചല്ലേ കിട്ടിയത്, അപ്പം ബാക്കിലെ നെക്ക് ലെങ്ത്ത് 5-ൽ കൂടുമ്പോൾ ഷോൾഡർ ഒന്നുകൂടി കുറക്കണം, അത് 6.25 ആക്കേണ്ടി വരും. അങ്ങനെ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ ഈ നെക്കിൽ കൈക്കുഴിയിലൊക്കെ കിടന്ന് കളിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് പഠിച്ചു കഴിയുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് കയ്യിൻ്റെ മെഷർമെൻറ്റ്. ഇതിനു മുമ്പത്തെ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് കയ്യിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത്. എന്നാലും ഞാനിവിടെ ഒന്നും കൂടി കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്. ലെങ്ത്തിൻ്റെ കൂടെ ഇനി മോഡൽ വരുമ്പം മാത്രമേ ഇതിനൊക്കെ വ്യത്യാസം വരുള്ളൂ. ലെങ്ത്തിനൊക്കെ 15+ മുകൾ ഭാഗം 1.5 സ്റ്റിച്ച് ചെയ്യുന്നത്. ചിലവർ താഴ്ഭാഗം 1 എടുക്കും 1.5 എടുക്കും. ഞാനിവിടെ 1.5 ആണ് എടുക്കുന്നത്. അപ്പോൾ 17. പിന്നെ ഹാൻഡ് ബ്രെത്ത് 14.5 ÷ 2 7.25. 1 loose + 1 stitch ആൻസർ 9.25. ഇനി കയ്യിലെ കൈക്കുഴി കട്ടിംഗ് റൗണ്ട് പോയിന്റ് ഇതാണ് പ്രധാനം. ചെസ്റ്റ് ബ്രെത്തിൻ്റെ 12-ൽ ഒരു ഭാഗമാണ്. അത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് ഇത് കണക്കാക്കുന്നത്. ഇപ്പൊ ചെസ്റ്റ് ബ്രെത്ത് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 41 ഡിവൈഡ് ബൈ 12 3.4 ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ കയ്യിൻ്റെ മിഡിൽ ലെങ്ത് ആണ്, അതായത് കയ്യിൻ്റെ ഈ വരഭാഗം ഉണ്ടാവൂലേ മടക്ക് ഭാഗം, ആ ഭാഗത്തെ മിഡിൽ ലെങ്ത് ആണ് പിന്നെ എടുക്കേണ്ടത്. അത് 12 ഇഞ്ചാണ്. അവിടെ നിന്നുള്ള റൗണ്ട് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കയ്യിൻ്റെ മടക്ക് ഭാഗം കൊണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പം അത് ഇല്ലാണ്ടിരിക്കാനാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പം 12 ÷ 2 ഇത് 5.25. ഇവിടെയും ഒന്ന് വ്യത്യാസമുണ്ട്. 1 1/2 loose + 1 stitch ആണ് എടുക്കുന്നത്. അപ്പം 5.5 + 1/2 + 1 ആണ് 7 ആണ് ആൻസർ. ഇത് വളരെ കറക്റ്റായിട്ടുള്ള മെഷർമെൻ്റ് ആണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചുരിദാർ വെട്ടുന്നത് അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ചാവ വീണ്ടും കാണുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.